നമസ്കാരം. നാളെ നിയമസഭാ സമ്മേളനം വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടങ്ങുകയാണ്. നിയമസഭ നമുക്കറിയാം, സമ്മേളനം തുടങ്ങിയാൽ സമീപകാലത്തൊക്കെ വൻ പ്രശ്നമാണ്. രണ്ടാം പിണറായി സർക്കാർ ആരംഭിച്ചതിന് ശേഷമുള്ള മുന്നോട്ടുള്ള യാത്ര തുടങ്ങിയതിന് ശേഷമുള്ള സമ്മേളനങ്ങളൊക്കെ അലമ്പായിരുന്നു. ഓരോ സമയത്ത് ഓരോ പ്രശ്നങ്ങളാണ്, ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വീണ് കിട്ടുന്നുണ്ട്. അതിനുള്ള അവസരങ്ങൾ സർക്കാർ പലപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത്തവണ പക്ഷേ രസകരമാണ് കാര്യങ്ങൾ. ഉന്നയിച്ചു വന്നിരുന്ന പല കാര്യങ്ങളും നിഷ്പ്രഭമായി നിലനിൽക്കുകയാണ്. നേരത്തെയുള്ള ആരോപണങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്തിന് കരപിടിച്ചില്ല, അതിൻ്റെ പേരിലുള്ള ഏറ്റവും ഒടുവിൽ ശിവശങ്കറിനെ അകത്തിട്ടുകൊണ്ട് നീണ്ട കാലമായി ഒരേയൊരു പ്രതിയെ, ഒന്നും രണ്ടും മൂന്നും പ്രതികളൊക്കെ സൂര്യവിഹാരം നടത്തുമ്പോൾ ശിവശങ്കർ ജയിലിലിരിക്കുകയായിരുന്നു. അവസാനം ശിവശങ്കറിന് ഇപ്പോൾ ചികിത്സയ്ക്ക് ജാമ്യം കൊടുത്തിരിക്കുകയാണ്. രണ്ട് മാസത്തോളം ജാമ്യത്തിലാണ്. ഒരു പരിധിവരെ ആ കേസ് എങ്ങും കരപിടിക്കാതെ പോവുകയാണ്. തൊണ്ടി മുതൽ എന്ന് പറഞ്ഞ് എൻ ഐ എ പറയുന്നു അത് സ്വപ്നയുടേതാണെന്ന്, മറ്റവർ പറയുന്നത് വേറെ കൈക്കൂലി കൊടുത്താണ്, മറ്റവർ പറയുന്നു ലൈഫിന് കൊടുത്താണെന്ന്, വേറെ ഒടുവിൽ ഇപ്പോൾ പറയുന്ന സി ബി ഐ ഇതെല്ലാം ശിവശങ്കറിൻ്റെതാണ്. ഇങ്ങനെയുള്ള ചില നിർണായകമായ കണ്ടെത്തലുകളുടെയൊക്കെ അടിസ്ഥാനത്തിലായതുകൊണ്ട് കാര്യമൊന്നും മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് അത് ഒരു വഴിക്കായി. പിന്നെ എ ഐ ക്യാമറ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന മുഖ്യമന്ത്രിയുടെ ഭാര്യ, മകൻ്റെ ഭാര്യയുടെ അമ്മ അച്ഛനൊക്കെ പറഞ്ഞു വന്ന സാധനമൊക്കെ ഒരു സൈഡിലായി. കാരണം എ ഐ ക്യാമറ അതിൻ്റെ വഴിക്ക് പണി തുടങ്ങി. ഇങ്ങനെ പല ആരോപണങ്ങൾ, നിരവധി ആരോപണങ്ങൾ കൊണ്ടുവന്നിരുന്നു. വി ഡി സതീശൻ നന്നായി പണിയെടുത്ത് പൊതുസമൂഹത്തിലേക്ക് വലിയ ചർച്ചയ്ക്ക് ഇടയാക്കുന്ന നിരവധി ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരം ആരോപണങ്ങളുടെ ഒന്നും പ്ലാറ്റ്ഫോം നിലവിൽ ഇല്ല. ഇനി ഒരേ ഒരു സാധ്യതയുള്ള എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള പരാതിയുമായി ബന്ധപ്പെട്ട തുടർച്ചകൾ, അതിൻ്റെ തുടർച്ചകളാണുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു കാര്യം ഗണപതി ഭഗവാനാണ്. ഗണപതിയെക്കുറിച്ചുള്ള പരാമർശം എന്ന് പറഞ്ഞ് സ്പീക്കർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയമാണ്. അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിലെ ഒരു ഭാഗം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെയും എൻ എസ് എസിൻ്റെയും അതിശക്തമായ പ്രചരണമാണ്. എൻ എസ് എസ് മുന്നോട്ട് വന്നതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസും അതിൽ നിന്നും കൈകഴുകാൻ മടിച്ച് നിൽക്കുകയാണ്. കാരണം കൂടെ നിൽക്കേണ്ടതുണ്ട്, പക്ഷേ അതിൻ്റെ ഒപ്പം നിന്നാലുള്ള പ്രതിസന്ധിയുമുണ്ട്. സ്പീക്കർ പറഞ്ഞത് പ്രധാനമന്ത്രി ഉന്നയിച്ച ഗണപതി പ്ലാസ്റ്റിക് സർജറിയാണ് എന്നുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നിലപാടും അതിൻ്റെ തുടർച്ചയായി രാജ്യത്താകെ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പാഠ്യപദ്ധതി പരിഷ്കരണവും അന്ധവിശ്വാസങ്ങളെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതികൾക്കുമൊക്കെ എതിരായിട്ടുള്ള ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞ ഒരു പരാമർശമാണ്. ശാസ്ത്രം പഠിപ്പിക്കണം, മിത്തല്ല സയൻസിൻ്റെ പകരം പഠിക്കേണ്ട കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. മാത്രമല്ല ഇത് നാഷണൽ ലെവൽ എതിർ പ്രതിപക്ഷ പാർട്ടികളെല്ലാം, ബി ജെ പി ഇതര പാർട്ടികളെല്ലാം സ്വീകരിക്കുന്നൊരു നയവുമാണ്. അതുകൊണ്ട് കോൺഗ്രസ്സിന് അതിൽ തൊടാൻ കൈ പൊള്ളുന്നുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ എല്ലാം കിടക്കുന്നത് കൊണ്ട് കൂടിയാവാം വി ഡി സതീശനെ പോലുള്ള കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ അത് ഇതങ്ങ് തീരട്ടെ എന്നുള്ള ആംഗിളിലാണ് സമീപിക്കുന്നത്. പക്ഷേ ചെന്നിത്തലയെ പോലുള്ള ആളുകൾ, എൻ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ കോൺഗ്രസ്സിൽ ഇത് ശക്തമായി ഉന്നയിക്കണം എന്ന് വാദിക്കുന്നവരാണ്. എൻ എസ് എസിൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നാളെ മുതൽ നിയമസഭയിൽ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കുക. അതേസമയം തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് പ്രധാനമാണ്. സ്പീക്കറാണ് സർക്കാരിന് കൈകഴുകാം. പാർട്ടി ഏകദേശം സേഫായ സോണിലേക്ക് പോകുന്നുണ്ട്. അവരിപ്പോൾ ചാനൽ ചർച്ചകളിലൊന്നും പങ്കെടുപ്പിക്കാതെ ആളുകളെ മാറ്റി നിർത്താൻ ആരംഭിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ ചർച്ച ചെയ്യുന്നതിനോട് അവർക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന നിലയിലാണ് അവരുടെ പ്രതികരണങ്ങൾ. ചോദ്യങ്ങൾ പല ആളുകളും പ്രതിപക്ഷത്തു നിന്നും അല്ലാതെയും ഉന്നയിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിയോട് പല ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാരിൻ്റെ നിലപാട് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കി. അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു തരത്തിലും പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് ഉറച്ച നിലപാടിലാണുള്ളത്. അദ്ദേഹം ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കി. അവരുടെ ഉന്നം മറ്റ് ചിലതാണ്. ഓണാഘോഷം വരികയാണ്, ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുക എന്നുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത്. ഓരോ ദിവസവും ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്ന മുഖ്യമന്ത്രി, അല്ലെങ്കിൽ അവിടെ എവിടെയും പ്രോഗ്രാമുകൾ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ പ്രശ്നം പറയുന്നില്ല എന്നൊക്കെയാണല്ലോ ചോദ്യം. സുകുമാരൻ നായർ തന്നെ പറഞ്ഞിരിക്കുന്നത് സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പ്രധാനമന്ത്രി പറഞ്ഞ ഏതോ കാര്യത്തിൽ സ്പീക്കർ നടത്തിയ ഒരു പരാമർശത്തെ, ഗണപതി പ്ലാസ്റ്റിക് സർജറി അല്ല എന്ന് പറഞ്ഞൊരു പരാമർശത്തിന്മേൽ സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നാമജപ ഘോഷയാത്രയിൽ അവർക്ക് അവരുടെ സംഘടനാ മികവ് കൊണ്ട് എൻ എസ് എസിന് കുറേ ആളുകളെ കാണിനിരത്താൻ പറ്റും, ബി ജെ പിക്കും പറ്റും. പക്ഷേ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ള കാര്യത്തിൽ പ്രധാനപ്പെട്ട ചിന്ത അവർ നടത്തുന്നുണ്ടോ എന്നുള്ളത് സംശയാസ്പദമാണ്. പക്ഷേ സമൂഹം ചിന്തിക്കണം എന്നുള്ളതാണ് നമുക്കൊക്കെ തോന്നുന്ന ഒരു കാര്യം. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇക്കാര്യം എങ്ങനെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ക്ഷേമ പെൻഷനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ശ്രദ്ധേയമാണ്, അത് നമ്മൾ കേൾക്കണം. വിത്ത് വിവാദത്തിൽ അഭിരമിക്കുന്ന, ആഹ്ലാദിക്കുന്ന, അങ്ങ് ആസ്വദിക്കുന്ന ആളുകളൊക്കെ ഇത് കേൾക്കണം.
പിണറായി വിജയൻ പറയുന്നു, എല്ലാവരും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ജീവിക്കുന്ന ഒരു സങ്കല്പമാണ് ഓണം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഓണക്കാലം സമൃദ്ധമാക്കാൻ 60 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. ഓണ സമ്മാനമായി 2 മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ നിധി പെൻഷനുകൾക്ക് 1,762 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനായി 1,550 കോടി രൂപയും സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ പെൻഷൻ വിതരണത്തിന് 212 കോടി രൂപയുമാണ് അനുവദിച്ചത്. ഈ മാസം 2-ാം വാരം ആരംഭിച്ച് 23 വരെയാണ് പെൻഷൻ വിതരണം. പെൻഷൻ ഗുണഭോക്താക്കളിൽ 50%-ഓളം പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ തുക എത്തും. ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയാണ് പെൻഷൻ എത്തുക. കേന്ദ്രത്തിൽ നിന്ന് ന്യായമായി ലഭിക്കേണ്ട പല പദ്ധതി നികുതി വിഹിതങ്ങളും പിടിച്ചുവെക്കപ്പെട്ടതുകൊണ്ട് കേരളം വലിയ സാമ്പത്തിക ഞെരുക്കം നേരിടുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും അവശ ജനവിഭാഗത്തിന്റെ ക്ഷേമ ഉറപ്പിക്കാനുള്ള നിരവധി നടപടികളാണ് LDF സർക്കാർ സ്വീകരിച്ചു വരുന്നത്. മുടക്കമില്ലാതെ തുടർന്നു വരുന്ന ക്ഷേമ പെൻഷൻ വിതരണം ഈ ജനകീയ വികസന കാഴ്ചപ്പാടിൻ്റെ തുടർച്ചയാണ്. എല്ലാവരും സംതൃപ്തിയോടെ ജീവിക്കുന്ന കൂടുതൽ സുന്ദരമായ കേരളത്തെ കെട്ടിപ്പടുക്കാനുള്ള ചുവടുവെപ്പുകളാണ് ഈ വികസന പദ്ധതികൾ. പഞ്ഞമില്ലാത്ത ഓണാഘോഷങ്ങൾക്കായി ക്ഷേമ പെൻഷൻ എന്നൊരു കാർഡൊക്കെ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. പത്രത്തിലൊക്കെ വാർത്തയുണ്ട്, ചാനലിലൊക്കെ വാർത്തയുണ്ട്. ഇത് ഞാൻ ഇവിടെ പറയുന്നത് പുതിയ വിവരം എന്നുള്ളതിനപ്പുറത്ത് എന്താണ് ഒരു സൈഡിൽ നടക്കുന്നത്, അതിനെ നേരിടാൻ എങ്ങനെയാണ് സർക്കാർ ഒരുങ്ങുന്നത് എന്നുള്ള ആ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാനാണ്. സർക്കാർ അല്ലെങ്കിൽ CPM ഇതിൻ്റെ നേരിടാൻ പോകുന്നത് ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ചെയ്യേണ്ടിയിരുന്നത്, ഈ സർക്കാർ ഈ ചെയ്യുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. കാരണം 3 മാസത്തെ പെൻഷനാണ് ഈ മാസത്തെ അടക്കം കൊടുക്കാനുള്ളത്. അപ്പോൾ 2 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ബാക്കി കുടിശ്ശിക കൊടുക്കുന്നത് എന്തേ, അല്ലെങ്കിൽ അത് കൊടുക്കാനുള്ള നടപടി എന്താണ് വേണ്ടത് എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കേണ്ടത് ഈ കാര്യത്തിൽ. ഇതുപോലെ നിരവധി കാര്യങ്ങളുണ്ട്. അതൊന്നും ചോദിക്കാതെ നമ്മൾ ഈ സമൂഹത്തിൽ ഗണപതി മിത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഭാഗീയത രൂക്ഷമാക്കിക്കൊണ്ട് എളുപ്പത്തിൽ വോട്ട് നേടുന്നതിനുള്ള ഒരു പദ്ധതി ഒരു പണി എടുക്കുന്നത് നല്ലതാണോ എന്നുള്ളതാണ് ചോദ്യം. കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം അവരുടെ യോഗത്തിൽ പറഞ്ഞതുപോലെ ശബരിമല നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല, ഇത്തവണ വിട്ടുകൊടുക്കരുത്, അതിങ്ങ് ആഞ്ഞടിക്കണം എന്ന് പറഞ്ഞതുപോലെ, വി രാജ മനോരമയിൽ അയ്യപ്പദാസിനോട് പറഞ്ഞ പോലെ, ഇതിലൊറ്റ കാര്യമുള്ള വോട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മളങ്ങനെ വിചാരിക്കുന്നില്ല. നമ്മൾ ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ വോട്ട് കിട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നാണ് വി ജെ പിയുടെ നേതാവ് പറഞ്ഞത്. ഈ പണിയെടുക്കുമ്പം ചിലപ്പോൾ വോട്ട് കിട്ടുമായിരിക്കും. നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉദാഹരണങ്ങളുണ്ട്, അത്തരം വോട്ടുകൾ വിഭാഗീയതയുടെ ഭാഗമായി കിട്ടുമായിരിക്കും. പക്ഷേ ചരിത്രത്തിൽ സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ ഭാവിയിലുള്ള തലമുറ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്തിരുന്ന പണി എന്ന് അവർ ആലോചിക്കും. എന്തായാലും നിയമസഭ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് പ്രസക്തമായ ആശയങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ അത് വെച്ച് ചർച്ച ചെയ്യണോ, അതിൽ അഭിരമിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ തേടി മുന്നോട്ട് പോകണോ, അല്ല ഈ കാര്യം പറഞ്ഞ് മുന്നോട്ട് പോയാൽ മതിയോ എന്നുള്ള നിർണായകമായ ഒരു ചോദ്യം, ജനക്ഷേമത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനം വേണ്ടേ എന്നുള്ള ഒരു ക്രൂഷ്യലായ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്. 1-ാമത് സാമ്പത്തിക ഞെരുക്കം കേരളത്തെ അടിമുടി ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെതിരെയോ അല്ലെങ്കിൽ ഈ കാര്യത്തിനെ എങ്ങനെ തരണം ചെയ്യാം എന്നോ ഗവൺമെൻറ്റിനോടൊപ്പമോ ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ടോ ഗവൺമെൻറ്റിനെ ഉപദേശിച്ചുകൊണ്ടോ ഒക്കെ പ്രതിപക്ഷത്തിന് ഇടപെടാം. അത്തരത്തിൽ ഇടപെടലുകൾ ഒരു തരത്തിലും ചെയ്യുന്നതിന് പകരം മറ്റു പലരുടെയും ചതിക്കുഴികളിൽ വീണുകൊണ്ട് ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെയൊക്കെ ഭാഗമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പരിപാടി വേണമെന്ന് ആലോചിക്കണം. മണിപ്പൂരും ഹരിയാനയും കടന്ന് ബീഹാറിലെ ഗ്രാമങ്ങളിൽ പോലും ഇൻ്റർനെറ്റ് നിരോധിക്കുന്ന സാഹചര്യമുണ്ട്. ഇൻ്റർനെറ്റ് നിരോധിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളല്ല, ഇൻ്റർനെറ്റ് നിരോധനം എന്ന് പറഞ്ഞാൽ വർഗീയ കലാപം അവിടെ ഉണ്ട് എന്നാണ്, അതിനാരോ വിത്ത് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും മുമ്പ് പലയിടത്തും ഇമാതിരി പരിപാടികൾ ഉണ്ടാവും. ഇപ്പോൾ തന്നെ 3 സംസ്ഥാനങ്ങളെ ബാധിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പരീക്ഷണശാലയായി മറ്റു പല സംസ്ഥാനങ്ങളും നേരത്തെ വേദിയായിട്ടുള്ളത് നമുക്കറിയാം. അവിടെയൊക്കെ ഇപ്പോൾ ഇലക്ഷൻ വരുന്നതിന് മുന്നേ ഒരു കലാപം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തായാലും വോട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കിയെല്ലാം മറക്കുമല്ലോ. എന്തായാലും കേരളത്തിൽ അങ്ങനെയുള്ള സാഹചര്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് നമ്മുടെ ബലം. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം വിഭാഗീയ ചിന്തകൾക്ക് വളമേകുന്ന ചിന്തകളെ നമുക്ക് മുന്നോട്ട് വയ്ക്കാതെ പോകാം, അതിനെ തള്ളിക്കളയാം. അതിന് രാഷ്ട്രീയ പാർട്ടികൾ കൂടി മുന്നോട്ട് വരും എന്നാണ് പ്രതീക്ഷ. നിയമസഭയിൽ കോൺഗ്രസ് വളരെ പോസിറ്റീവായ സമീപനം ഇക്കാര്യത്തിൽ സ്വീകരിക്കും. സർക്കാരിനെതിരെ കടുത്ത സമരങ്ങൾ ജനക്ഷേമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തണം. നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. NSS തെളിച്ച വഴിയിലൂടെ RSS നടന്നു തുടങ്ങി, അല്ലെങ്കിൽ RSS തെളിച്ച വഴിയിലൂടെ NSS നടക്കുന്നുണ്ട്. ഇനി കോൺഗ്രസ് ആ വഴിക്ക് തിരിയില്ല എന്ന് അവരുടെ നിലവിലെ നിലപാടുകൾ വെച്ച് നമുക്ക് ഊഹിക്കാവുന്നതാണ്. പക്ഷേ അല്ലാതെ അവർ നിലപാടെടുത്തിട്ടുള്ള ചരിത്രമുള്ളത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചതുപോലെ വിഭാഗീയതയ്ക്ക് വളമിട്ട് കൊടുക്കുന്ന ഒരു തീരുമാനത്തിനും ഈ കേരളത്തിലെ കോൺഗ്രസും തയ്യാറാകില്ല എന്ന് പ്രതീക്ഷിക്കാം.
ശേഷം നിയമസഭാ സമ്മേളനം കുറച്ചൊരാകാംക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. നാളെ തുടങ്ങുന്ന സമ്മേളനത്തിന് മുമ്പായിട്ടുള്ള ഈ വീഡിയോയിൽ പറഞ്ഞ ചുരുക്കം ഇത് തന്നെയാണ്. ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള സമാധാനപരമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിനുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത്. നിയമസഭയിലും അതിനുള്ള അരങ്ങ് ഒരുങ്ങും എന്ന് ഉള്ള പ്രതീക്ഷയോടെ വിട. നന്ദി, നമസ്കാരം.